This is 24. എറണാകുളം പാർലമെന്റിലെ 7 നിയോജക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഹൈബി ഇടൻ 24നോട് പറഞ്ഞു. ബി ജെ പിയുടെയും സിപിഐഎമ്മിന്റെയും വോട്ടുകളും തനിക്ക് അനുകൂലമാണെന്ന് ഹൈബി പറഞ്ഞു. സംസ്ഥാനമൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം മണ്ഡലം. കാരണം സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത തന്നെയാണ്. കേരളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് എറണാകുളത്ത് മത്സരിക്കാനെത്തിയത്. യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഹൈബി, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, എങ്ങനെയാണ്, വലിയ വിജയപ്രതീക്ഷയാണ്? നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷങ്ങളും അതുപോലെ തന്നെ നിലവിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള ഒരു ആൻറ്റി ഇൻകംപൻസി ഫാക്ടറുമെല്ലാം യു ഡി എഫിന് അനുകൂലമായി ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. മികച്ച പോളിംഗ് ശതമാനം കൈവരിക്കാൻ എറണാകുളത്തിന് കഴിഞ്ഞു. അതെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിരുദ്ധമാണ്. അത് യു ഡി എഫിന് അനുകൂലമാവുമെന്ന് ഞാൻ കരുതുകയാണ്. പല ഇടങ്ങളിലും വോട്ടിംഗ് യന്ത്ര തകരാറുകളുണ്ടായി, അതെല്ലാം യു ഡി എഫിന് പ്രതികൂലമായി ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്ര വ്യാപകമായ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ തോതിൽ വലിയ തോതിലുള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടായത്. വ്യാപകമായ രീതിയിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാറുകൾ, സാങ്കേതിക തകരാറുകൾ, സമയം കൂടുതൽ എടുക്കുന്നത്, വി വി പാറ്റ് വന്നതിന് ശേഷം കൂടുതൽ സമയം ഒരു വോട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് എടുക്കുന്നതെല്ലാം വോട്ടർമാരെ പലതരത്തിൽ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. കാരണം സമയം കണ്ടെത്തി വോട്ട് ചെയ്യാൻ വരുന്ന ഒരു വോട്ടറെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ഏർലി വോട്ടർ, ഒരു ദിവസം തുടങ്ങുമ്പോൾ രാവിലെ തന്നെ വന്ന അവരുടെ അവകാശം, അധികാരം നിർവഹിക്കുമ്പോൾ അതിന് ഏർപ്പെടേണ്ടതായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അത് വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ വോട്ടർമാർ മൂന്നും നാലും തവണ വന്ന് നീണ്ട ക്യൂ, ആയിരക്കണക്കിന് ആളുകൾ ക്യൂവിൽ നിൽക്കുന്നത് കണ്ടിട്ട് തിരികെ പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ വോട്ടുകൾക്കും അത് ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഒപ്പം തന്നെ എങ്ങനെയാണ് തീരമേഖലകളിലെല്ലാം കാര്യമായി തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും വൈപ്പിൻ, പറവൂർ, കൊച്ചി തുടങ്ങിയിടങ്ങളിലെല്ലാം, ഇത് എങ്ങനെയാണ് ഹൈബി നോക്കിക്കാണുന്നത്? തീരദേശം നമ്മുടെ ഒരു പ്രത്യേക ഫോക്കസ് തീരദേശത്തിന് മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തന്നെ തീരദേശത്തിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ പല നയങ്ങൾക്കുമെതിരെ, ഗ്രീൻ കോറിഡോർ എന്നറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ ഹൈവേ പണിമുടങ്ങി കിടക്കുന്നൊരു സാഹചര്യമാണ്. ഒരു പണവും അതിന് അനുവദിച്ചിട്ടില്ല. സീ വാള് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് കടൽ ഭിത്തിയും പുലിമുട്ടുകളും നിർമ്മിക്കുന്നതും അശാസ്ത്രീയമായ ജിയോ ട്യൂബ് നിർമ്മാണവുമെല്ലാം സർക്കാരിന് വലിയ വിനയായിട്ടുണ്ട്. ഇതെല്ലാം വോട്ടുകളായി മാറും എന്ന് ഞങ്ങൾ കരുതുകയാണ്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന പ്രത്യേക പാക്കേജ് അനുവദിക്കാത്ത ഗവൺമെൻറ്റിനെതിരെ ശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്.